നമസ്തേ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൈൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എങ്ങനെയുള്ളതാണെന്നൊക്കെ, എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട വിധങ്ങളും കാര്യങ്ങളും ഒക്കെ. സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകളിലേക്കാണ്, അതിലേതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത്. ആ നമ്പറുകളിൽ കോൾ അറ്റൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതിലേക്ക് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയച്ചിടുക. സമയമെടുക്കും, എന്നാലും അവർ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് കോട്ടൺ സ്ലബ്. നമ്മൾ ഇന്ന് മൊത്തം ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോട്ടൺ സ്ലബും ഓണത്തിന് വേണ്ടി കലങ്കാരി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഓരോരുത്തരുടേതായ വേണ്ട രീതിയിൽ, ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. കോട്ടൺ സ്ലബിൽ ലൈറ്റ് റോസ് കളറ്, ഇത് കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ ടോപ്പിനുള്ള മെറ്റീരിയൽ ആണ്. ബോട്ടം ചെയ്യാൻ അത്ര നല്ലതല്ല, കാരണം ഇത് എന്തുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്, ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ. പക്ഷേ നമുക്ക് ഇടാൻ ഉപയോഗിക്കാനൊക്കെ ഏറ്റവും സുഖമുള്ള മെറ്റീരിയൽ. സ്ഥിരം വാങ്ങുന്നവർക്ക് അറിയാം, ഇപ്പോൾ ഇതിലായിട്ട് ഫെമിലിയർ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനൊക്കെ ഏറ്റവും പറ്റിയൊരു ഫാബ്രിക്കാണിതിൽ. ഇത് 120 rupees പെർ മീറ്റർ, 44 inch വിഡ്ത്ത്. അതിലേക്ക് നമുക്ക് ആദ്യം അത് കാണിക്കാം. കലങ്കാരിയിൽ കണ്ടോ, നമ്മൾ ആനമയിലൊട്ടകം നമ്മൾ കുറേ പ്രാവശ്യം വന്നു. പക്ഷേ ഇതിൽ ആനയും ആനേനെ തല്ല നിൽക്കാൻ തോന്നുന്നു ഒരാൾ വടിയും കൊണ്ട്. ഇതുണ്ടോ ആ കലങ്കാരി പറഞ്ഞാൽ, അവർ നാച്ചുറൽ മ്യൂറൽ പെയിൻറ്റിങ്സിലൊക്കെ വരുന്ന പോലത്തെ നാച്ചുറലായ ഓരോ സീനറികളും പണ്ടത്തെ ട്രഡീഷണൽ ആ കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ്. കുടമുണ്ട്, പൂവുണ്ട്, ആനയുണ്ട്, ഒരു പെൺകുട്ടിയാണ് തോന്നുന്നു അങ്ങനെ ഇതിൽ. അപ്പോൾ ഈ സംഭവം നമുക്ക് ആസ് സച്ച് ടോപ്പ് ചെയ്യാനാണെങ്കിലും അങ്ങനെ എടുക്കാം. അപ്പോൾ ടോപ്പ് ചെയ്യാൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കണ്ടോ ഈ ഇതിൻ്റെ ഡിസൈൻ, ആന എങ്ങനെയാണ് വരുന്നേ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ എടുക്കണം ലെങ്ത് വൈസ്. അപ്പോൾ ലെങ്ത് കൂടുതൽ ലെങ്ത് വേണ്ട ഒരു ചെറിയൊരു ഷോൾഡർ ജോയിൻറ്റ് കൊടുക്കുക. അത് നമുക്ക് അറിയൊന്നുമില്ല അതിൽ യോക്ക്, ഇങ്ങനെ യോക്ക് പോർഷനിൽ അല്ലെങ്കിൽ താഴെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്കങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ ഇങ്ങനെ രീതിയിലാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ കുർത്തീസ് സ്റ്റിച്ച്ഡ് മോഡൽസിലൊക്കെ കാണിച്ചില്ലേ, ഇപ്പോൾ കോട്ടൺ സ്ലബിൽ യോക്ക് വെക്കാം. ഇതുകൊണ്ട് ഈ പിങ്ക് കളറിൻ്റെ ഫേവററ്റ് ആയ ആൾക്കാർക്ക് ഈ കലങ്കാരിയിലൊരു യോക്ക് വെച്ചിട്ട് ഇതുകൊണ്ട് ബോട്ടം ചെയ്യാം. എന്നിട്ട് ദുപ്പട്ടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ ദുപ്പട്ട ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല, കാരണം ഇത് കട്ടിയുള്ള കോട്ടണാണ്, ഒരു തിക്ക് കോട്ടണാണ്, ഒരു റഫ് കോട്ടൺ എന്നൊക്കെ പറയാം. നമ്മൾ ജയ്പൂർ കോട്ടൺ സോഫ്റ്റ്, കുറച്ചുകൂടി സോഫ്റ്റാണ് കാംബ്രിക്, അതുപോലെയല്ല, ഇതാ നാച്ചുറൽ കോട്ടണാണ്. അപ്പോൾ ഇത് കുറച്ച് സ്റ്റിഫാണ്. അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള ദുപ്പട്ട ആവാം എന്നുള്ളവർക്ക് ഇത് ദുപ്പട്ടയ്ക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ബോട്ടത്തിനും ദുപ്പട്ടയും കൂടെ 1.5 meter ഇത് എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് വീതി കുറച്ചിട്ട് ദുപ്പട്ടയായിട്ടിടണം. ആ ഒരു കൺസെപ്റ്റിൽ എടുക്കുന്നവരെ ഫുൾ വീതിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല വീതിയുള്ള മെറ്റീരിയലും അല്ലേ അത്രയെന്തോളം. അപ്പോൾ ചേരുന്ന ദുപ്പട്ടയാവും ബോട്ടോ ആവും അങ്ങനെ ഒരു രീതിയിൽ എടുക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് ടോപ്പ് എടുത്തിട്ട് ഇതിൽ നമുക്ക് ചേരുന്ന പിങ്കോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഗ്രീൻ പോലത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്രീം കളറൊക്കെ ബോട്ടോ എടുത്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷൻ. ഇനി അതിലേക്ക് തന്നെ നമ്മുടെ കോട്ടൺ സ്ലബിൽ വേറൊരു കളറ്. ഇന്നത്തെ ഒരുപാട് സുന്ദരി കളേഴ്സ് ഉണ്ട്, കാരണം പുതിയ കസ്റ്റമേഴ്സ് ശ്രദ്ധയ്ക്ക്, എനിക്ക് പേരറിയാത്ത കളറുകൾക്കാണ് ഞാൻ സുന്ദരി കളർ എന്ന് പറയാറ്. അപ്പോൾ ഇതാ, കാരണം ഇതിലൊക്കെ ഒരു പ്രത്യേക കളറുകൾ. നമുക്കൊരു കോപ്പർ കളറും അല്ല, ഒനിയൻ പിങ്കും അല്ല, അതിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ഒരു സുന്ദരി കളർ. ആ സുന്ദരി കളർ കോട്ടൺ സ്ലബിനും നമ്മൾ ഈ സംഭവം ചേരും. ഇതുണ്ടോ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കോട്ടൺ സ്ലബിൽ മെയിനായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റിച്ചഡ് മോഡൽ കുർത്തീസിൻ്റെ വീഡിയോസൊക്കെ മുമ്പുണ്ട്. ആ വീഡിയോസ് നമ്മൾ ഫാബ്ലൈൻസ് കളക്ഷൻസ് എന്ന് യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസ് കാണാം. അപ്പോൾ അതിലുണ്ട് സെൻറ്റർ പീസ്. ഇത് മെയിൻ പീസ് ചെയ്തിട്ട് സെൻറ്ററിൽ ഈ ഒരു പീസ് നമ്മൾ താഴെ വരെ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് ആൻഡ് ബാക്ക് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഹാഫ് പോർഷൻ, ഹാഫ് കോട്ടൺ സ്ലബ് ഹാഫ് കലങ്കാരി അങ്ങനെ വെച്ചിട്ട് സ്ലീവിൻ്റെ അറ്റത്തൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ചെയ്യാൻ എപ്പോഴും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണിത്. ഇതിലിങ്ങനെ അപ്പോൾ ഇത് നമുക്ക് കലങ്കാരി വരുന്നത് 44 inch വിഡ്ത്ത്, 160 rupees പെർ മീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞു, ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മിക്സ് ആൻഡ് മാച്ച് സ്പീഡ് വന്നോളും. അപ്പോൾ തുടക്കം ഒന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് ലാഗാവുകയാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാട്ടോ. ഞാൻ അടുത്ത സുന്ദരി കളർ, ഈ കളറിൻ്റെയൊക്കെ പേരറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇതിപ്പോൾ എന്താ ഇതിൻ്റെ കളറ്? സുന്ദരി കളർ എന്നല്ല, അതിന് എന്താ പറയുക, റെയർ കളേഴ്സാണ് എല്ലാം വരുന്നത്. ഇത് എന്ത് കളറാണ് അറിയോ? അത് ആ കളറിൻ്റെ കൂടെ ഇതാ അടുത്ത കലങ്കാരി വരുന്നത്. ആരൊക്കെയാ? ഒരു പക്ഷിയുണ്ട്, മൃഗങ്ങളുണ്ട്. ഇതാ ഇതൊക്കെ പണ്ട് കാലത്ത്
ഒരുപാട് ഇങ്ങനെ ട്രെൻഡായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം വീണ്ടും വന്നു ആ ട്രഡീഷണൽ ഐറ്റംസിനൊക്കെ സംഭവങ്ങളല്ലോ. അതുകൊണ്ട് ഒരു പരമ്പരാഗതമായ ആ ഫാബ്രിക്സ് ഒക്കെ ഒന്ന് നിന്നു പോവാതെ ഇങ്ങനെയൊക്കെ കലങ്കാരി, ബാട്ടിക്ക്, ബാന്ധിനി എല്ലാം വീണ്ടും വീണ്ടും വരുന്നുണ്ട്. കാരണം അതിനൊക്കെ എന്നും ഒരു പുതുമയുള്ള സംഭവങ്ങളാണ് ഇത്. അപ്പോൾ എനിക്ക് എനിക്കും വളരെ സന്തോഷം ഇതൊക്കെ പ്രശ്നം. നമ്മുടെ പഴയ കാലത്ത് ആ ഒരുവിധം ഫാബ്രിക്സ് എല്ലാം നമ്മൾ ഫാബ്ലൈൻസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതിനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് നോക്ക്, ഇത് സെറ്റ് ചെയ്താൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിനെ ടോപ്പ് ചെയ്തിട്ട് ഒരു ഫുൾ ചെറിയൊരു യോക്ക് പോലെ ഇതും കൊണ്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മെറൂൺ പൈപ്പിംഗ് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിനെ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു യെല്ലോ പൈപ്പിംഗ്. ഇനിയിപ്പോൾ ഈ ഒരു ഇത് വാങ്ങിച്ച് വെച്ചോട് ബോട്ടത്തിനായിട്ട് ഇത് വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് മോഡലും ചെയ്യാതെ ബോട്ടം ചെയ്താൽ നിങ്ങൾ മസ്റ്റാർഡിലോ ഒക്കെ, കോട്ടൺ സ്ലബ് മസ്റ്റാർഡിലോ ഒക്കെ ഇനിയും വരാനുണ്ട്, മെറൂൺ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പ്ലെയിൻ ടോപ്സ് ചെയ്ത് ജോലിക്കാർക്കൊക്കെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ കാന്ത കാന്ത ത്രെഡ് വർക്ക് കാന്ത സിംഗിൾ ലൈൻ കാന്തയ്ക്ക് 44 ഇഞ്ച് വിഡ്ത്ത്, 140 rupees പെർ മീറ്റർ. ഈ കലങ്കാരി ഇത് 44 ഇഞ്ച് വിഡ്ത്ത്, 160 rupees പെർ മീറ്റർ. ഇനി ഇതാ ആനമയിലൊട്ടകത്തിൽ ഒട്ടകയില്ലാത്ത ആനമയിലും ഇത്. ഇതിനു മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്കിത്. അപ്പോൾ അന്ന് കിട്ടാത്തവരും വേഗം വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് ഈ കലങ്കാരിയിലൊക്കെ പറയും മിക്കവാറും ഒരു 10 meters കട്ടുകളാണ് ആദ്യം വരെ, 10-11 meters ഒക്കെ. അപ്പോൾ നമുക്ക് ഇത് സൗത്ത് കോട്ടൺ ഫാബ്രിക്ക്, സൗത്ത് കോട്ടണിൽ ഒരു ലൈറ്റ് ഗ്രീനാണ് വരുന്നത്. ഇതിന് 44 inch വിട്ട്, 44-45 വരും, 150 rupees പെർ മീറ്റർ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാം. ഇത് ബോട്ടം ചെയ്യാനും കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. സിഗരറ്റ് ബോട്ടമൊക്കെ സൗത്ത് കോട്ടണിൽ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് നിന്നോളും, ആ കട്ടിങ് ശരിക്ക് നന്നായിട്ട് നിൽക്കും ഇങ്ങനെ. ഇനി അല്ല ടോപ്പും ചെയ്യാതിന് ടോപ്പ് ചെയ്തിട്ട് ലൈറ്റ് ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ കലങ്കാരിയും വെച്ചിട്ടൊരു യോക്ക് വെച്ചിട്ടോ പലതരത്തിൽ നെക്ക് മോഡൽസൊക്കെ വെച്ചൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല മോഡൽസൊക്കെ കിട്ടും. അത് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ അതിൽ നമുക്ക് ഈ ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൽ ഇനി നമുക്ക് ബാക്കിയുള്ളതാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ബ്ലൂ. അപ്പോൾ ഈ കളർ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യണേ. ഇത് ഓർഡർ ചെയ്തു എന്ന് മാത്രമല്ല, നിങ്ങൾ മെസ്സേജ് ഇവിടുന്ന് അറ്റൻഡ് ചെയ്ത് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില മെറ്റീരിയൽസ് എന്നാൽ ചിലതുണ്ടാവുകയും ചെയ്യും, നമുക്ക് പറയാൻ പറ്റില്ല ഏതിനാണ് ഡിമാൻഡ് എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം. അതിൽ നമുക്കിത് കണ്ടോ, നമ്മളെ ടീൽ ബ്ലൂവിൻ്റെയും നേവി ബ്ലൂവിൻ്റെ ഇടയിലുള്ള ആ സുന്ദരി ബ്ലൂ കോട്ടൺ സ്ലബ്. ഇതിന് നമുക്ക് 120 rupees പെർ മീറ്റർ, 44 inch വിഡ്ത്ത്. കോട്ടൺ സ്ലബിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക, വാഷ് ചെയ്യുമ്പോൾ ചെറിയ ഷ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നുകിൽ വാഷ് ചെയ്തിട്ട് തയ്ക്കുക, നമുക്ക് പ്രാക്ടിക്കലി എപ്പോഴും പോസിബിൾ ആയില്ല തുണി വാങ്ങിച്ച് പിന്നെ അപ്പോൾ ഒരു 1/2 inch ലൂസ് കൂടുതൽ ഇട്ടേക്കുക. നമ്മുടെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിക്കവാറും 3 stitches ഇടാറുണ്ട്. നിങ്ങൾക്ക് ടൈറ്റ് ഫീൽ ചെയ്താലും നിങ്ങൾക്ക് അത് അഴിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഏകദേശം September 20th വരെയുള്ള സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളേ. അപ്പോൾ ഇത് വർക്ക് കൂടുതൽ മാത്രമല്ല, ഒത്തിരി പേര് സ്റ്റാഫ് ലീവും കറണ്ടിൻ്റെ പ്രശ്നവും പല പല കാര്യങ്ങളും. പിന്നെ ഇടയ്ക്ക് നമുക്ക് തിരുവോണത്തിനും അവിട്ടത്തിനും ലീവായിരിക്കും കേട്ടോ ഷോപ്പ്. വീഡിയോയുടെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിനെ നമുക്കിങ്ങനെ ഇതിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഏറ്റവും നല്ല നിങ്ങൾ 30 centimeter എടുത്താൽ മതി. എടുത്തിട്ട് നെക്കിലൊരു യോക്ക് വെച്ചിട്ട് കോട്ടൺ സ്ലബ് കൊണ്ട് ടോപ്പ് ചെയ്ത് നോക്ക്, നല്ല ഭംഗി ഉണ്ടാവും. എന്നിട്ട് നമുക്കിതിന് ക്രീം കളറോ നേവി ബ്ലൂ ഏത് വേണമെങ്കിലും ഒരു ബോട്ടം ഇട്ടിട്ട്, അല്ലെങ്കിൽ ഈ സെയിം കളർ ബോട്ടം എടുത്തിട്ടാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അതൊരു ഓപ്ഷൻ. പിന്നെ ആ അതിന് സെറ്റ് ചെയ്യാവുന്ന വേറൊരു സംഭവം ഇത്, ഈ കലങ്കാരി ഇത് കണ്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ എല്ലാം ആനയും ആ പെൺകുട്ടിയും, പെൺകുട്ടി പൂ പറിക്കുക തോന്നുന്നു, ഞാൻ നേരത്തെ ഒരു വടി കൊണ്ട് നിൽക്കുക വിചാരിച്ചു. അതുപോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇങ്ങനെ. ഇനി ഇത് വാങ്ങുന്നവരും ഈ മെറ്റീരിയൽ ഇഷ്ടമായവർ വാങ്ങിച്ച് വെച്ചോളൂ. കാരണം ഇനി റോയൽ ബ്ലൂവിൽ നമുക്ക് കോട്ടൺ സ്ലബ്, കോട്ടൺ സ്ലബിൻ്റെ കുറേ കളേഴ്സ് വരാനുണ്ട്, എത്തിയിട്ടില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് അജ്രക്കും വരാനുണ്ട്. വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്യാം. ഓണത്തിന് മുമ്പ് എനിക്കിപ്പോൾ എത്തുന്നൊരു പ്രതീക്ഷ തോന്നുന്നില്ല. അപ്പോൾ നമുക്കിത് ഈ കോട്ടൺ സ്ലബ് റോയൽ ബ്ലൂ പോലോ മസ്റ്റാർഡിലോ ഒക്കെ വന്നാലും അതിലും നമുക്ക് പറ്റുന്ന സംഭവമാണിത്. അങ്ങനെ നമുക്ക് ഇഷ്ടമാവുന്ന ഈ കളേഴ്സ് യോക്ക് വെക്കാനൊക്കെ പറ്റുന്നതാണെങ്കിൽ നിങ്ങളൊരു 1/2 meter 30 centimeter ഒക്കെ വാങ്ങിച്ച് വെച്ചേക്കാം. ഇതിൻ്റെ കൂടെയും നമുക്ക് ഇതിനെ ഒപ്പിക്കബിളായിട്ട് ചെയ്യാം. ബ്ലൂ 100% മാച്ച് അല്ല, പക്ഷെ ഇതാ നിങ്ങൾ തന്നെ നോക്കൂ. എന്നിട്ട് ഇതിനൊരു യെല്ലോ ദുപ്പട്ട ഇട്ടാലും മതി. ദുപ്പട്ടാസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ, എല്ലാ കളേഴ്സിലും ഒരുപാട് എണ്ണം ഇല്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയിൽ മൊത്തത്തിൽ കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് 1-2 ഒക്കെ ഉണ്ടാവും ചില കളേഴ്സൊക്കെ. അപ്പം നിങ്ങൾ അവർ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കുക അങ്ങനെ. അപ്പോൾ ഇതിലങ്ങനെ ഈ ബ്ലൂവിൽ അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ബ്ലൂവിൽ
നമ്മുടെ ഈ കാന്താ കോട്ടൺ കൊണ്ട് വേണേലും സെറ്റ് ചെയ്യാം. കാന്താ കോട്ടൺ മൾട്ടി കളർ ത്രെഡ് വർക്കുള്ള കാന്തയിൽ യെല്ലോ കളറിൽ വരുന്നു. അപ്പോൾ നമുക്കിതിനെ ബോട്ടം ചെയ്തിട്ട് ഇതിന് യോക്ക് കൊടുത്ത് അങ്ങനെ വേണേലും ചെയ്യാം. ഇതിൽ ചില ഇതിന് നമുക്ക് കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തുമ്പ് എടുത്തിട്ട് മെല്ലെ ഒന്നാക്കി നോക്കുക, ചില കലങ്കാരിക്ക് കളറിലേക്ക് ഉണ്ടാവും, ചിലതൊന്നും വലിയ പ്രശ്നം വരാറില്ല. അപ്പോൾ ചിലതൊന്ന് നോക്കിയിട്ട് യോക്ക് വയ്ക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇത് മാത്രം വേണ്ടവർക്കാണെങ്കിൽ 44 ഇഞ്ച് വിടുത്ത് 145 rupees പെർ മീറ്റർ മൾട്ടി കളർ ത്രെഡ് വർക്ക്. അപ്പോൾ ഇത് നമ്മളൊരു ടോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറൂണ്, നേവി ബ്ലൂ, ബ്ലാക്ക് എല്ലാ ബോട്ടം, അതിൽ നമ്മുടെ പ്രിൻറ്റഡ് ബോട്ടംസ് പല കളേഴ്സിലൊക്കെ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കലങ്കാരി 44 ഇഞ്ച് വിടുത്ത് 160 rupees പെർ മീറ്റർ. അപ്പോൾ ഇങ്ങനെ സെറ്റ് വേണ്ടവർക്ക് ഇങ്ങനെ. ഇനിയിപ്പോൾ അതല്ല, ഇത് ടോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് ബോട്ടം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ടോപ്പിന് നമ്മൾ 2.5 meters നോർമൽ സൈസ്, പ്ലസ് സൈസ് ഉള്ളവരാണെങ്കിൽ 3 meters എടുത്തേക്കുക. അപ്പോൾ ലെങ്ത് കൂട്ടി കൊടുക്കേണ്ടതിന് ആയിട്ട് നമ്മൾ യോക്ക് കൊടുക്കുക. യോക്ക് ഒന്ന് മോളിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തൊരു ജോയിൻറ്റ് കൊടുക്കാം. താഴ്ഭാഗത്ത് ജോയിൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കാന്തയുടെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു മോഡൽ വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ആ ജോയിൻറ്റിൽ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ടോപ്പ് ഡിസൈൻ ചെയ്യാൻ കഴിയും. ഇനി അടുത്തത് ഇതാ 140 rupees കാന്ത സിംഗിൾ ലൈൻസും കലങ്കാരിയും ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം. ഇതിന് 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ സിംഗിൾ കളർ കാന്ത ലൈൻസ്. ഇനി നമ്മുടെ അതിൻ്റെ കൂടെ ഈ കലങ്കാരി ആനമയിലും ഇങ്ങനെ ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം. ഇത് 44 ഇഞ്ച് വിടുത്ത് 160 rupees പെർ മീറ്റർ. അപ്പോൾ ഈ കലങ്കാരി മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക. ഇങ്ങനെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ മൾട്ടി കളർ കാന്തയും പറ്റും. ഇങ്ങനെ ഇപ്പോൾ ഏതേത് കോമ്പിനേഷനാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഏത് നമ്പറിലായാലും വേണ്ടില്ല, സ്ഥിരമായിട്ട് ഒരു നമ്പർ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ വേണേൽ നിങ്ങളുടെ ഇഷ്ടം ഏത് നമ്പറിലും കൊടുക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഒറ്റത്തവണ മാത്രം കൊടുക്കുക. ഇത് നമ്മുടെ ജയ്പൂർ സോഫ്റ്റ് കോട്ടൺ. ഇത് ഷെൽഫിലുള്ളത് വീക്ക്ലി വൺസ് ഒരു വീഡിയോ, നമുക്ക് വീക്ക്ലി വൺസ് എന്നുള്ളതല്ല, അപ്പം നമുക്ക് ഇങ്ങനെ ഒരുപാട് ന്യൂ വെറൈറ്റീസ് കൊണ്ടുവരാനുള്ളത് കുറേ, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷോപ്പിലും ഉണ്ട്, ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഞാൻ ചിലതൊക്കെ ഓരോന്നിൻ്റെ കൂടെ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ എടുത്ത് കാണിക്കാറുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ചോദിച്ചാലും ബാക്കിലുള്ള മെറ്റീരിയൽസൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ജയ്പൂർ സോഫ്റ്റ് കോട്ടൺ, കാംബ്രിക് കോട്ടൺ എന്ന് പറയുന്ന സംഭവമാണിത്. സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ്. ഇത് നമ്മുടെ 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ വരുന്നു. അപ്പോൾ നമുക്കിതിന് ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി ഇത് മാത്രം വേണ്ട, ഒരു വൈറ്റ് ബോട്ടം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടോപ്പിന് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണേലും വാങ്ങാം. ഇനി സ്ട്രൈപ്സ് ആൻഡ് ലൈൻസ് ബോട്ടം ടോപ്പ് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ വേണേലും എടുക്കാം. ഇനി ഇതാ വരുന്നു ഒരു സുന്ദരി കളറ് ഹക്കോബ. ഇതാ നമ്മൾ പിങ്കിൻ്റെയും പീച്ചിൻ്റെയും ഇടയിലുള്ള ആ സുന്ദരി കളറ്, അതിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ സോഫ്റ്റ് കാംബ്രിക് കോട്ടണിൽ വരുന്ന നല്ല ഫൈൻ കട്ട് വർക്ക് വരുന്ന ഹക്കോബ. ഇത് നമുക്ക് വർക്ക് ഏകദേശം ഒരു ഇങ്ങനെ വരും. ത്രെഡ് വർക്ക് ഇൻ ബിറ്റ്വീൻ ത്രെഡ് വർക്കല്ല, ആ കട്ട് വർക്കിന് ചുറ്റും ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് 280 rupees പെർ മീറ്റർ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. 300 and 200 280 ആണെന്ന് എനിക്ക്, 280 തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇങ്ങനെ വരും, നല്ലൊരു പ്ലസ് ആൻഡ് കളറാണ്. അപ്പോൾ നമുക്കിതിന് ഈ ഇവരെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ കാരണം ഇതാ, ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതൊരു സെക്രട്ട് പാൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റ് തയ്ച്ചാൽ ഇതിലൊരു ടോപ്പും ആവാം, ഇതിൽ വേണമെങ്കിൽ ഒരു ടോപ്പാവാം, അവ രണ്ടിനും കൂടെ ഈ പാൻറ്റ് മതിയാവും. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇത് കണ്ടോ ഇങ്ങനെ. എന്നിട്ട് ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കോളറിനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, സോറി, കോളറിനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിമ്പിളറിനെ കോളറിനൊക്കെ വെച്ച് ചെയ്താൽ മതി. ചൈനീസ് കോളർ, റൗണ്ട് കോളർ ഏതെങ്കിലും വെച്ചിട്ട്. ഇനി വൈഡിനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും വേറെ മോഡൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെയും ഹക്കോബ ആസ് സച്ച് നല്ല ഒരു ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അത് അങ്ങനെ. ഇനി അതിൻ്റെ കൂടെ പ്ലെയിൻ ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെയാവാം, സെയിം കളർ. ഇത് നമ്മുടെ 36 ഇഞ്ച് വിഡ്ത്തിൻ്റെ 100 rupees പെർ മീറ്റർ വരുന്ന നോർമൽ കോട്ടൺ. ഇനി ഫുൾ ഒരേ കളർ വേണമെങ്കിൽ ഇതാ കോട്ടൺ ദുപ്പട്ട, എംഫാബിൻ്റെ കോട്ടൺ ദുപ്പട്ടയാണിത്, 300 rupees പെർ പീസ്.
ഇനി ഇത് കണ്ടോ, എം ഫാബിൻ്റെ ഈ പ്രിൻ്റഡ് ദുപ്പട്ട, ബ്ലാക്കിലെ പീച്ച് ഫ്ലവേഴ്സ് വരുന്നു. ഇത് 360 rupees പെർ പീസ് വരുന്നു. ഇങ്ങനെ മറ്റു 300 rupees പെർ പീസ് ആണ്, രണ്ടൊരു ദുപ്പട്ടയുടെ പ്രൈസ് ആണ്. അപ്പൊ ഇതും നമുക്കിതിന് ചേരും. ഇങ്ങനെ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം എടുത്തിട്ട് ഇങ്ങനെ ഈ ദുപ്പട്ടയാവാം. ഇനി ഈ മെറ്റീരിയൽ കണ്ടോ, ഇങ്ങനെ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ ഇതിലൊരു ബോട്ടം ഇതിലൊരു ബോട്ടം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ ടോപ്പിന് മെറ്റീരിയൽ മുമ്പത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിവിടെ എവിടെയൊക്കെയോ ഉണ്ട്, അതിന് നമുക്ക് അന്ന് കിട്ടിയിട്ടില്ലാത്തവർക്ക് പിന്നെ ഇനി ഞാൻ കാണിക്കും, ഇനി റിപ്പീറ്റ് ചെയ്ത് ഷോപ്പിലേക്ക് കാണിക്കുക. അപ്പോൾ ചെയ്യാം. അപ്പോൾ ഇതിലിങ്ങനെ ബോട്ടം ചെയ്താൽ ഇതിലും ചേരും. എന്നിട്ട് വേണമെങ്കിൽ യെല്ലോ ദുപ്പട്ട വേണമെങ്കിൽ അപ്പോൾ യെല്ലോ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലോ ഒരു ലൈറ്റ് എല്ലോ ആണ്, കണ്ടോ യെല്ലോ ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈ സംഭവം ദുപ്പട്ടയായിട്ട് കട്ട്. നമ്മുടെ ബുട്ട ജോർജറ്റിൻ്റെ ഫാമിലിയിൽ പെട്ട നമ്മൾ ബിന്ദി ജോർജറ്റ് എന്ന് പേരിട്ട സംഭവം ഇങ്ങനെ. ഇത് നമുക്ക് വേറെ ബണ്ടിലുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ വേണമെങ്കിലും ദുപ്പട്ടയാക്കാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ആ സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ചോദിച്ചവർക്ക് ഷർട്ട് ചെയ്യാനും ഒരു ഒരു പ്രീമിയം സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ജെൻസ് ഷർട്ടിലൊക്കെ കോമൺ ആയിട്ട് വരാറില്ല ഒരു കോട്ടൺ ബുട്ടയുടെ കാറ്റഗറിയിൽപ്പെട്ട ഒരു സോഫ്റ്റ് ഫൈൻ ഫാബ്രിക്. ഇത് ഇതൊക്കെ നമുക്ക് റെഗുലറായിട്ട് എപ്പോഴും വരാറില്ല. ഇതിൽ വളരെ സോഫ്റ്റ് ആൻഡ് ഒരു എന്താ പറയുക, ഒരു പ്രീമിയം മെറ്റീരിയലാണ് ഇത്. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞ് ഫ്രോക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഈ കോട്ടണിൽ അംബ്രല്ല കട്ടിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണിത്. ഇഷ്ടംപോലെ വിടുത്തുണ്ട്, 58 to 59 inches വിടുത്തുണ്ട്. 240 rupees per meter, 240 രൂപ മീറ്ററിന് വരുന്ന സോഫ്റ്റ് ഫൈൻ ഫാബ്രിക്. ഇത് അതിൻ്റെ തിക്നെസ് ലൈനിങ് ഇട്ട് ചെയ്യാൻ നല്ലത് കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ. ഷർട്ട് ചെയ്യുമ്പോൾ ഇതാ നമ്മൾ ജെൻസ് ഷർട്ടിനൊക്കെ ആണെങ്കിൽ നല്ല മെറ്റീരിയലാണേ. അതിൻ്റെ കൂടെ ഇതുണ്ടോ, ഈ ലൈൻസ് ബോട്ടം ഇട്ടിട്ട് നമുക്കിതിനൊരു എക്സിക്യൂട്ടീവ് കുർത്തിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം. ഈ ലൈൻ ക്രോസ് എടുത്തിട്ട് വേണമെങ്കിൽ ഈ യോക്ക് പോലെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഈ സൗത്ത് കോട്ടണിലുള്ള സംഭവം. ഇത് നമ്മൾ പല പല മെറ്റീരിയലിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് സൗത്ത് കോട്ടണിൽ ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്നത് എപ്പോഴും സിഗരറ്റ് പാൻറ് ചെയ്യാൻ നല്ലതാണ്. ഇത് നമ്മൾ എപ്പോഴും വരാറുള്ള ഒരു ഐറ്റംസ് ആണിതിൽ, പിങ്ക് ഈ ബ്ലൂവ് ഒക്കെ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പ്രസൻറ്റ് ചെയ്യാം. ഞാൻ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ മറന്നുപോയ ഒരാളിരിക്കുന്നുണ്ട്. ഈ ഇതിനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഈ ബാന്തിനിയുടെ കണ്ടോ പാർട്ടി വെയറായിട്ട് നമ്മൾ സിൽക്കും ഫാൻസിയും ഒന്നും ഇടണ്ട. ഇതൊക്കെ ഇടുമ്പോൾ നമുക്കൊരു അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടോ ഇങ്ങനെ ഈ ബാന്തിനി. ഇത് ബാന്തിനിയുടെ റണ്ണിങ് മെറ്റീരിയൽ 260 rupees പെർ മീറ്റർ. 2.5 meter ആണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത്. 2.5 അല്ലെങ്കിൽ 5 meter ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ റിങ്കിൾ റയോൺ കൊണ്ട് പാൻറ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നല്ലോ. അത് നോർമലി സിഗരറ്റ് പാൻറ്റ് ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റ് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നു നല്ലത് നമ്മൾ പാരലൽ അല്ലെങ്കിൽ പലാസോ ഒക്കെ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ഇങ്ങനെ ഒരു കസ്റ്റമർ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ചെയ്ത് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ളത്, അവരും നോക്കിക്കോളൂ കേട്ടോ. ഇതാ ഇത് ലൈറ്റ് ലാവൻഡറും പർപ്പിളും. അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഫാമിലിയിൽപ്പെട്ട കാറ്റഗറി ആൾക്കാർ ഇങ്ങനെ. അപ്പോൾ ഇതിനിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് നല്ലൊരു ടോപ്പ് ചെയ്യുക, പ്രിൻ്റൊക്കെ ഇട്ട് നല്ല ഭംഗി ചെയ്തിട്ട് ഇതിനൊരു ലൂസ് പലാസോ മോഡൽ ചെയ്തിട്ട് നമ്മുടെ ഈ ബുട്ട കൊണ്ട് വേണമെങ്കിൽ ഒരു ദുപ്പട്ടയും കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ഇതിനെ സ്ലീവ് ഇതിനെ ടോപ്പ് സ്ലീവ്ലെസ് ആയിട്ട് ചെയ്തിട്ട് ജസ്റ്റ് ബുട്ട കൊണ്ട് ഒരു കോട്ട് മോഡൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു വെറൈറ്റി മോഡൽ ഡ്രസ്സാവും. ഇങ്ങനെ ഭംഗിയല്ലേ ഇങ്ങനെ സെറ്റായിട്ട് കാണിക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതിൽ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ നമ്മൾ റിങ്കിൾ പ്ലെയിന് ഇങ്ങനെ. റിങ്കിൾ പ്ലെയിൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്രോസ് കട്ടിങ് ചെയ്യുമ്പോൾ സൈഡിലോട്ട് തൂങ്ങാൻ ചാൻസ് ഉണ്ട്. സൈഡ് സ്ലിറ്റുള്ള നോർമൽ കുർത്തി അല്ലെങ്കിൽ എയർലൈനൊക്കെ ചെയ്താൽ വലിയ കുഴപ്പങ്ങൾ വരാത്തൊരു ഫിറ്റ് മെറ്റീരിയലാണ് ഇതിൻ്റെ. ആ നേച്ചർ അങ്ങനെയാണ്, ഒരു സ്ട്രെച്ചബിൾ നേച്ചർ. പക്ഷേ ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. കോട്ടൺ ലവേഴ്സിനും ഇഷ്ടപ്പെടാവുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഇതിന് കോട്ടൺ ലൈനിങ് ആണെങ്കിലും നമുക്ക് വെക്കാം. ഇതിന് 58 inches വിടുത്ത്, 160 rupees പെർ മീറ്റർ റിങ്കിൾ പ്ലെയിൻ. ഇനി അടുത്തത് ഡാർക്ക് പർപ്പിൾ. ഇത് ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക. ബുട്ട ഇത് പർപ്പിൾ വേണ്ടവർ ഇങ്ങനെ. ബുട്ടയിൽ നമുക്ക് വൈറ്റ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ബാട്ടിക്കിൻ്റെ കൂടെയൊക്കെ ദുപ്പട്ടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ബുട്ട വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. 110 rupees per meter, 44 inches വിടുത്ത്.
ഇനി അതിൽ ബട്ടിക്കിൽ നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന കുറേ ഡിസൈൻസ് ഉണ്ട്. ഇങ്ങനെ ഇത് ഒരു നാച്ചുറൽ ഫാബ്രിക് തന്നെ. ഇത് ഇതിൽ നമുക്ക് 44 ഇഞ്ച് വിടുത്ത് 180 rupees per meter. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ ബുട്ടയും കൊണ്ടൊരു ദുപ്പട്ടയായിട്ടിടാം. ഇനി കോട്ട് ആൻഡ് ഇന്നർ മോഡൽ, ഇന്നർ ഇട്ടിട്ട് ഇതുകൊണ്ട് കോട്ട് മോഡൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിനിട്ടിട്ട് വൈറ്റ് ബോട്ടം ആവാം. ഇങ്ങനെ ഇനി ഇവർ തമ്മിലും ഇങ്ങനെ വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ ആക്കാം. ഇതിൽ അതിന് പല പല മോഡൽ, ഇപ്പം നമ്മൾ ഒരു ഇതുകൊണ്ടൊരു ബോട്ടം ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹാഫ് കോട്ട് മോഡലൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ഷ്രഗിൻ്റെ സ്റ്റൈലിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആക്കാം. ഇങ്ങനെ ഇനി ഇതാ ബാട്ടിക്കിൽ യെല്ലോ 44 ഇഞ്ച് വിടുത്ത് 180 rupees പെർ മീറ്റർ മാംഗോ ഡിസൈൻസിന് യെല്ലോ, നല്ല പ്ലസൻ്റ് യെല്ലോ ആണ്. അതിനവിടെ വെച്ചിട്ട് അതിൻ്റെ കൂടെ വൈറ്റ് ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ അതാത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ എളുപ്പമുണ്ടോ? ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, എഴുതും കൂടെ ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ. ഇതാ ഇനി കണ്ടോ, ഈ യെല്ലോയിൽ ഇത് വേണമെങ്കിൽ ബോട്ടത്തിനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സെയിം യെല്ലോ ദുപ്പട്ട വേണമെങ്കിലും അങ്ങനെയാവാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് ദുപ്പട്ടയാണെങ്കിലും ഇടാം. ഇനി ബുട്ടയിൽ ദുപ്പട്ട വേണമെങ്കിലും കിട്ടും. ഇത് നമ്മുടെ 44 ഇഞ്ച്, ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇതിന് 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ. ഈ സംഭവത്തിൻ്റെ കൂടെ ഈ ഇത് വേണമെങ്കിൽ ദുപ്പട്ട ഇട്ടെടുക്കാം. ഇത് മാത്രം വേണ്ടവർക്കാണ്. ഇത് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടുന്ന് റോൾ ചെയ്തവരെ എടുത്തു എന്നേ ഉള്ളൂ. 44 ഇഞ്ച് വിടുത്ത് 110 rupees പെർ മീറ്റർ. പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കട്ടെ. ഇനി നമ്മുടെ ബാട്ടിക്കിൽ അടുത്തത് ഇത് 44 ഇഞ്ച് വിടുത്ത് 180 rupees പെർ മീറ്റർ. അതിൻ്റെ കൂടെ ഈ ഗ്രീൻ ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. വൈറ്റ് ദുപ്പട്ട ഇടാം. ഇതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും കൂടെ ഞാൻ വൈറ്റ് ബോട്ടം കാണിക്കുന്നില്ലേ, എല്ലാത്തിനും വൈറ്റ് ബോട്ടം ചേരും കേട്ടോ. ഇനി ഈ മാംഗോ ഡിസൈൻസിൽ ഇത് ബട്ടിക്കിൽ വരുന്നു. അതിൻ്റെ കൂടെ ഈ ലൈറ്റ് കളർ, ലൈറ്റ് പീക്കോ ഗ്രീൻ ഇങ്ങനെ വേണമെങ്കിൽ ചേരും. അത് അതിൻ്റെ ഈ ബോഡി കളർ വരും. ഇത് 36 ഇഞ്ച് വിടുത്ത് 100 rupees പെർ മീറ്റർ. ഇതാണെങ്കിലും ചേരും. അപ്പം അങ്ങനെ ഇനി നമ്മുടെ ജയ്പൂർ കോട്ടൺ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ്. അത് ഇങ്ങനെ നമ്മൾ ഹിസ്റ്ററി എക്സാമൊക്കെ പോലെ കുറേ എഴുതാനുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് 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 എഴുതില്ലേ, അതുപോലെ ഇന്ന് കൂടുതൽ കാണിക്കാനുണ്ടായെന്ന് തോന്നുന്നു. അതുകൊണ്ട് മിക്സ് ആൻഡ് മാച്ച് ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ കുറേ ആയി. ഇതാ ജയ്പൂർ സോഫ്റ്റ് കോട്ടൺ 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ. ഇതിന് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, നൈറ്റും ചെയ്യാം, ടോപ്പും ചെയ്യാം, സ്കേർട്ടും ചെയ്യാം, മിഡിയും ചെയ്യാം, എല്ലാം ചെയ്യാം. ഇങ്ങനെ ഇതിങ്ങനെ. അപ്പോൾ കാംബ്രിക് എന്ന് പറഞ്ഞ സംഭവം പോളിസ്റ്റർ അല്ല കേട്ടോ, സോഫ്റ്റ് കോട്ടൺ ആണ്. ഉപയോഗിക്കാൻ നല്ല സുഖം. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടൈപ്പ് നമുക്ക് എല്ലാവർക്കും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ വാങ്ങാം. ഇപ്പം ഇതിലിത് മാത്രം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വൈറ്റ് ബോട്ടം ഇട്ടിട്ട് ഇങ്ങനെ ഇടവും ചെയ്യാം, നൈറ്റ് ചെയ്താലും ഭംഗി ഉണ്ടാവും. ഇനി ഇത് മാത്രം വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ വാങ്ങാം. അപ്പോൾ ഷെൽഫിലിരിക്കുന്നവർ കാണിക്കാൻ പറയുന്നവർക്ക് ഇത് നമുക്ക് ഷെൽഫിലും ഉണ്ട്. ഇതിൽ നമുക്ക് ഇത്രയും കൂടി ഉണ്ട് സംഭവം. നമ്മുടെ ലാവെൻഡർ കളക്ഷൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് വീഡിയോ. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വാങ്ങാം, ഇങ്ങനെ എടുക്കാം. ഈ മെറ്റീരിയൽ എല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് തിരക്കില്ലാത്തവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതെന്ന് കേൾക്കാം. വീഡിയോയിൽ അവസാനം വെയിറ്റ് ചെയ്യണേ. ഇത് അടുത്തതും 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ. ഇനി നമ്മൾ ജയ്പൂർ കോട്ടണിൽ അടുത്ത ആൾ ഇങ്ങനെ സ്പൈഡർ വെബ് ഒക്കെ പോലെ തോന്നൂലേ, ഒരു വെറൈറ്റി കളക്ഷൻ ഇങ്ങനെ വരും. 44 ഇഞ്ച് വിടുത്ത് 140 rupees പെർ മീറ്റർ. ഇതിനെല്ലാം ജയ്പൂർ കോട്ടൻ്റെ സോഫ്റ്റ് കോട്ടൺ എല്ലാം സെയിം പ്രൈസാണ്, സെയിം വിടുത്താണ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് നേവി ബ്ലൂ ബോട്ടം ഇങ്ങനെയാവാം. ഇതാ ഇങ്ങനെ വേണമെങ്കിലാവാം. അതിൻ്റെ കൂടെ മെറൂൺ ദുപ്പട്ട വേണമെങ്കിലാവാം. ഇങ്ങനെ 280 rupees പെർ പീസ് വരുന്ന മെറൂൺ ദുപ്പട്ട. ഞാൻ കുറച്ച് ദുപ്പട്ട ഇതൊക്കെ എടുത്ത് വെച്ചു, ഇപ്പോൾ ഏതിനൊക്കെയാന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇതിവിടെ ഈ ബട്ടിക്കിൻ്റെ കൂടെ കാണിക്കെടുത്ത് വെച്ചതായിരുന്നു. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഈ ദുപ്പട്ട വേണ്ടവർ ഇങ്ങനെ ഈ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. 280 rupees ഷിഫോൺ ദുപ്പട്ടയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മൾട്ടി കളർ ത്രെഡ് വർക്കുള്ള കാന്ത മെറ്റീരിയൽ. ഈ നേവി ബ്ലൂ വന്ന് ഞാൻ ഓഫ് വൈറ്റ് പറഞ്ഞിട്ട് ഒത്തിരി പേര് അത് വാങ്ങിച്ചു. ഇത് ബ്ലാക്ക് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ഏത് ടോപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് 44 ഇഞ്ച് വിടുത്ത് 145 rupees പെർ മീറ്റർ. ഇങ്ങനെ
ഇനി നമ്മുടെ അടുത്ത സെറ്റ് ഇങ്ങനെ ഇത് ഇതൊക്കെ നമുക്ക് ഷോപ്പിലുള്ള കളക്ഷൻസ് തന്നെയാണ് ഇത് 44 inch വിഡ്ത്ത് 140 rupees per meter ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ അടുത്ത കോമ്പിനേഷൻ ഇങ്ങനെ അതിൻ്റെ കൂടെ പിങ്ക് ദുപ്പട്ട ഇടാം 230 rupees per meter ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ ഇനി അടുത്തത് ഇങ്ങനെ ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ ജയ്പൂർ സോഫ്റ്റ് കോട്ടൺ ഡാർക്ക് പിങ്ക് റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന കളർ അതായത് നമ്മുടെ ഡാർക്ക് മജന്ത ഇനി അതിൻ്റെ കൂടെ എനിക്ക് രാത്രി ലൈറ്റിൽ സെറ്റ് ചെയ്യാൻ എടുത്ത കിട്ടിയ ബോട്ടോ ആണ് ഇത് ഇത് പിങ്ക് ആണോ റെഡ് ആണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അപ്പോൾ അതൊന്ന് പിങ്ക് അല്ലേ ഇനി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും ഇങ്ങനെ ചേരും എനിക്ക് തോന്നിയിട്ടെ ഞാൻ ഇങ്ങനെ എടുത്തത് ഇങ്ങനെ പക്ഷെ എന്തൊരു ഭംഗിയുണ്ട് ഇനിയിപ്പോൾ ഇത് ബോട്ടൺ ചെയ്താലും നമുക്ക് നഷ്ടമൊന്നുമില്ല കാരണം ഏതെങ്കിലും ടോപ്പുകൾക്കൊക്കെ ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടെ ഈ പിങ്ക് ദുപ്പട്ട വേണമെങ്കിൽ ഇങ്ങനെ ഇടാം ഇത് 230 ഇങ്ങനെ ലേസ് വർക്ക് വരുന്ന ദുപ്പട്ട ഇത് 230 ഇനി അതിൻ്റെ കൂടെ ഈ ഗ്രീൻ ബോട്ടം വേണമെങ്കിൽ പാരറ്റ് ഗ്രീൻ ബോട്ടം ഇട്ടിട്ട് അങ്ങനെ ഈ പിങ്ക് ഗ്രീൻ കളറാണിത് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇത് മാത്രം വേണ്ടവർക്കാണ് ഇങ്ങനെ എടുക്കാം 44 inch വിടുത്ത് 140 rupees ആണ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയാവാം സെയിം പ്ലെയിൻ കളറ് ഇനി അടുത്തത് ഇങ്ങനെ ഇത് മാത്രം വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ ഇത് മാത്രം വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ദുപ്പട്ട ത്രെഡ് വർക്കുള്ള ബ്ലാക്ക് ദുപ്പട്ട ഷിഫോണിലാണ് 230 rupees 230 rupees ഇങ്ങനെ ബ്ലാക്ക് ബോട്ടം ഉണ്ട് ഞാനത് അതാത് സെറ്റ് ചെയ്ത് കാണിക്കാൻ എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇതാ ഇങ്ങനെ ബ്ലാക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം നേവി ബ്ലൂ ഒക്കെ അവിടെ അടി പോയത് ഇങ്ങനെ ദുപ്പട്ട 230 rupees ഇങ്ങനെ കുറച്ചുകൂടെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് 280 rupees മെറൂൺ ദുപ്പട്ട മെറൂൺ ബോട്ടം കൂടെ വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് വിടാം അതങ്ങനെ ഇനി ജയ്പൂർ സോഫ്റ്റ് കോട്ടണിൽ ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഒരു പൈൻ ട്രീ പോലെയൊക്കെ തോന്നൂലേ അതുപോലത്തെ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നത് ഇങ്ങനെ 44 inch വിടുത്ത് 140 rupees per meter അതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ ആവാം ഇനി നമ്മുടെ മൾട്ടി കളർ കാന്ത ബ്ലാക്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ബോട്ടം സെറ്റ് ചെയ്യാം അങ്ങനെ ഒരു ബോട്ടം എടുത്തിട്ട് നമുക്ക് ഇത് ബോട്ടം തയ്ച്ചിട്ട് ഇതും ടോപ്പ് തയ്ക്കാം ഇത് വേണമെങ്കിലും ടോപ്പ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പം ഇനി കാന്ത മാത്രം വേണമെങ്കിൽ ഇങ്ങനെ പിന്നെ ഇത് ഇത് നമ്മുടെ ജയ്പൂർ സോഫ്റ്റ് കോട്ടണിൽ ബ്ലാക്കിൽ വരുന്ന വേറെ ഡിസൈൻ ബ്ലാക്കിൻ്റെ ലവേഴ്സിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് ഒന്ന് മിസ്സാക്കണ്ട ഇനി അടുത്തത് ഇത് ജോലിക്കാർക്കൊക്കെ ഇതൊരു 2.5 meter അത്യാവശ്യം ബോട്ടംസൊക്കെ കോമൺ കളേഴ്സ് ആയി ഇപ്പം നമുക്ക് നമ്മുടെ സ്ഥിരം വാങ്ങുന്നവരുടെ കയ്യിൽ അപ്പം നമുക്ക് ടോപ്പിന് വരുന്ന വെറൈറ്റീസൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നും ജോലിക്ക് പോകാനൊക്കെ ഇത് റെഗുലറായിട്ട് നമ്മൾ ആദ്യത്തെ 2-3 വാഷ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമുക്ക് സോഷ്യൽ നോർമൽ വാഷ് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണത് ഇങ്ങനെ ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഇത് നമുക്ക് ഫസ്റ്റ് ടൈം വന്നിപ്പോൾ അന്നത്തെ ഗ്യാത പോയ മെറ്റീരിയലാണ് ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ 44 inch എടുത്ത് 140 rupees per meter ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം ഞാനിതിൽ ഇതും കൊണ്ട് ബോട്ടം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ അപ്പം മെറ്റീരിയൽസ് കഴിഞ്ഞു ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ അടുത്ത് അമേരിക്കയിൽ നിന്നുള്ള ബിനി എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഉണ്ട് അപ്പം അവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളുടെ ഫോണിൽ ഇപ്പോൾ കാണാനില്ല നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലോ കാണുന്നുണ്ടെങ്കിലോ ആരെങ്കിലും അവരെ അറിയുന്നവരുണ്ടെങ്കിലോ ഒന്ന് കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണേ കുറേ മെറ്റീരിയൽസിന് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട് കട്ട് ചെയ്ത് നമ്മളിവിടുത്ത് ഒന്നിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ ഓർഡർ അറ്റൻഡ് ചെയ്തിരുന്ന കുട്ടിക്ക് പിന്നെ അവർക്ക് ഒരുപാട് വീഡിയോ കാണിച്ചെടുക്കാനുള്ളതുകൊണ്ട് അവരുടെ പേഴ്സണൽ നമ്പറിലേക്കും അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി സിമ്മും മാറ്റിയപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിന്ന് പോയി അപ്പം നമുക്കിവിടെ ശരിക്കും ഒരു ഓർഡർ ചെയ്ത ഒരു നമ്പറിൽ ഇവിടെ വരേണ്ടതായിരുന്നു അത് എത്ര സെർച്ച് ചെയ്തിട്ട് നമ്മൾ കാണാനില്ല
അതിൽ വന്നിട്ട് പിന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത നമ്പറിൽ ഒരെണ്ണം ട്രേസ് ചെയ്ത് നമ്മുടെ നമ്പറിൽ അവരുടെ അവരെന്ന് തോന്നുന്നവരുടെ, കാരണം നമ്മൾക്ക് ആദ്യം കണ്ടിരുന്ന ഡി പി പ്രൊഫൈൽ പിക്ചർ അല്ല ഇപ്പോൾ. എന്നാലും അതായിരിക്കും ചേച്ചി, നമ്മൾ കുറേ പേർ രണ്ട് മൂന്ന് വട്ടം മെസ്സേജൊക്കെ അങ്ങോട്ട് അയച്ചു, എന്നിട്ടും ഇങ്ങോട്ടൊന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. അവരുടെ സാധനങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്തെല്ലാം ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. അവർ നിയർ ബൈ ഒരു 6,000 rupees പേയ്മെൻറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് അതിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മെറ്റീരിയൽസ് ചിലപ്പോൾ നമ്മൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓർഡർ എടുത്ത് കട്ട് ചെയ്ത് വരുമ്പോൾ ഷോർട്ടേജ് വരുന്നു പോകുമ്പോഴാണ് റീഫണ്ട് ചെയ്യുന്നത് വരിക. അപ്പോൾ ചില സമയത്ത് ഇവർ റീഫണ്ട് ബുക്കിൽ എൻറ്റർ ചെയ്താലും റീഫണ്ട് ചെയ്യാനുള്ള ചിലപ്പോൾ ചില സമയത്ത് ഇവർ പോകുന്നതിൻ്റെ മുമ്പ് ആളെത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെ സാഹചര്യത്തിലാണ് റീഫണ്ട് ലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പേയ്മെൻറ്റ് വന്നാലേ കട്ട് ചെയ്ത്, കാരണം നമുക്ക് രണ്ട് മൂന്ന് കൂട്ടർ ഇങ്ങനെ സ്ഥിരം പണി തന്നത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പേരുടെ മെറ്റീരിയൽ അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് നഷ്ടം വന്നത്. എടുക്കും എന്ന് ഉറപ്പായിട്ട് അങ്ങനെ മാറ്റി വെച്ച് നമ്മൾ കട്ട് ചെയ്തേണ്ട ഒരു സാഹചര്യം വന്നിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കാത്തത്. പേയ്മെൻറ്റ് വന്ന ശേഷം മാത്രം കട്ട് ചെയ്യാന്നുള്ള, അതിനുശേഷം പേയ്മെൻറ്റ് സ്ലിപ്പ് കാണിച്ച ശേഷം മാത്രം ചെയ്യാന്നുള്ളത് വന്നതേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്, ആ ഡയറക്റ്റ് ഫ്രം ഡീലേഴ്സിൻ്റെ പ്രൊഡക്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അതിൽ ജോയിൻ ചെയ്താൽ മതി. കാരണം റെഗുലർ അപ്ഡേറ്റ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഹാങ് ആവാതിരിക്കുക, ഹാങ് ആവുക. ഒത്തിരി പേര് അതിൽ ചേർന്നിട്ടുണ്ട്, അത് ക്ലിയർ ചാറ്റ് ചെയ്ത് അങ്ങനെ റെഗുലറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാം, ചിലരെന്ന് വെച്ചാൽ എല്ലാ ഗ്രൂപ്പിലും ചേരും. അപ്പോൾ വേണ്ട ഒരുപാട് എല്ലാ ഗ്രൂപ്പിലും സെയിം സംഭവമാണ് വരുന്നത്. പിന്നെ ഞാൻ ഒക്കേഷണലി എനിക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഷോപ്പിലുള്ള മെറ്റീരിയൽസിൻ്റെയും പിക്ക് ഇടാറുണ്ട്. അതിൽ സമയം കിട്ടുന്ന പോലെ അതും ചെയ്യും. പിന്നെ എപ്പോഴും അതിൽ ഞാൻ ഇങ്ങനെ പിക്സ് ആദ്യം അയച്ചിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വിടും. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ആ ഓർഡർ നിങ്ങളുടെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്ത ആ ഡേറ്റും ആ മെറ്റീരിയലിൻ്റെ പിക്കും പിന്നെ ആ ഡിസ്ക്രിപ്ഷനും കൂടെ വേണം എനിക്ക് ഫോർവേഡ് ചെയ്യാൻ. എന്നിട്ട് ഞാൻ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട്, കാരണം ഡീലറുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയും. പറയുമ്പോൾ പേയ്മെൻറ്റ് അയച്ചു തരിക. അത് നമുക്ക് ബൈ പോസ്റ്റ് കിട്ടിക്കോണം നിർബന്ധമില്ല. ചിലത് മിക്കവാറും ഡി ടി ഡി സി വഴിയൊക്കെയാണ് കിട്ടുക. അപ്പോൾ അത്രയും കാര്യം, അതിന് നമുക്ക് 10 working days ആണ് മിനിമം കിട്ടാൻ വേണ്ട സമയം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം ഒരുപാട് കളഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കരുതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ വീഡിയോകളുമായി തുടർന്നും കാണാം. അപ്പോൾ ദുപ്പട്ടാസൊക്കെ എത്താനുണ്ട്, അത് എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യാം. Bye from Liji.